ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ ഭയങ്കര വലിയ ഫലം കോൾ ഓഫ് ഡ്യൂട്ടി ഫ്രാൻചൈസിൻ്റെ ഭയങ്കര വലിയെന്ന് വെച്ചെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിം സീസുകൾ ഉണ്ടാകുന്നത് എന്നാലും ഞാൻ പറയും ഇതിന് മുമ്പ് ഇറങ്ങി ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഇറങ്ങിയ കോൾ ഓഫ് ഡ്യൂട്ടി മോഡേൺ ഓർഫെയർ ത്രീ ഇത്രയും വൃത്തിക്കെട്ടൊരു കോൾ ഓഫ് ഡ്യൂട്ടി അവരുടെ ഫ്രാഞ്ചൈസിനുടെ എനിക്ക് തോന്നുന്നത് ഇതിലും അവർ ആദ്യം ഇറക്കി കോൾ ഓഫ് ഡ്യൂട്ടി വൺ ആയിരിക്കും ഇതിലും വേദന തോന്നുന്നത് ഗ്രാഫിക്സ് ഉണ്ട് അല്ലാതെ ആ ഗെയിം എന്ന് പറഞ്ഞത് ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഒരു ഗെയിം പോലെ എനിക്ക് ആ ഗെയിം കളിച്ചിട്ട് തോന്നിയത് അതെന്തേലും കേട്ടോ ഫോട്ടോ ഇല്ല അതിനെപ്പറ്റി പറയാനോ തോന്നുന്നത് ഏതായാലും ഇപ്പം നമുക്കിപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി ബ്ലാക്ക് കോക്സ് സിക്സ് ഏറ്റവും ലേറ്റസ്റ്റ് ഗെയിം അതിൻ്റെ അടുത്തത് ഇപ്പോൾ സെപ്റ്റംബറിൽ റിലീസ് ചെയ്യും അതിൻ്റെ ബേറ്റ ഞാൻ കഴിഞ്ഞ ദിവസം കളിച്ച് നോക്കി എൻ്റെ മോനെ ബേറ്റ ഞാൻ കളിച്ചിട്ട് എനിക്ക് ശരിക്കും കളിച്ചപ്പം നമ്മുടെ ഓൾഡ് സ്കൂൾ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ മൾട്ടിപ്ലെയർ കളിച്ച് കഴിഞ്ഞപ്പോൾ ഓൾ സ്കൂൾ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ ഒരു ഫീല് തോന്നി പക്ഷേ ഞാൻ നോക്കിയിട്ട് ഒരു പ്രശ്നം ഇതിൻ്റെ അകത്ത് വരുന്നത് കൺട്രോളറിൽ കളിക്കാൻ ഇറങ്ങുന്ന ആ ഗെയിം ഡോമിനേറ്റ് ചെയ്യുക ആ കാര്യം ഉറപ്പാണ് കാരണം ഓംനി മൂവ്മെൻ്റ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ സാധനവന്മാർ ഇറക്കിയിട്ടുണ്ട് ഒംനി മൂവ്മെൻറ്റ് ഇപ്പോൾ എന്നാൽ സിമ്പിൾ ആയിട്ട് ചോദിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് സാധാരണ ഫ്രണ്ടിലോട്ട് മാത്രമല്ല സ്പ്രിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഗെയിമിൻ്റെ അകത്ത് നമുക്ക് പുറകോട്ട് സ്പ്രിൻറ്റ് ചെയ്യാം സൈഡിലോട്ട് സ്പ്രിൻ്റ് ചെയ്യാം നമുക്ക് അതുപോലെ തന്നെ ഡൈവ് ചെയ്യാം അതും ഫ്രണ്ടിലേക്കല്ല പുറകോട്ട് ഡൈവ് ചെയ്യാം സൈഡിലോട്ട് ഡൈവ് ചെയ്യാം എങ്ങോട്ട് വേണേലും നമുക്ക് ഡൈവ് ചെയ്യാം ആൻഡ് അതാണ് ബേസിക്കലി ഓംനി മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഫുൾ ത്രീ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് മൂവ്മെൻറ്റിന് ഫ്രീഡം ഉണ്ട് അതാണ് ഓംനി മൂവ്മെൻറ്റ് ഓംനി മൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് വരുന്നത് കൺട്രോളുകാർക്ക് കാരണം മൂവ്മെൻറ്റ് എപ്പോഴും മൗസ് ആൻഡ് കീബോർഡിനേക്കാളും നമുക്ക് സുഖം കൺട്രോളർ തന്നെ കാരണം അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഗെയിം സ്ട്രക്ചർ അങ്ങനെയാണ് അതുപോലെ തന്നെ ഇവർക്ക് നല്ല രീതിയിൽ എയിം അസിസ്റ്റം കൊടുക്കുന്നുണ്ട് അപ്പോൾ ബേസിക്കലി നമ്മൾ വാലറിന് കളിക്കുന്നവർക്ക് അറിയാം നിയോൺ സ്ലൈഡ് ചെയ്തിട്ട് തലയ്ക്ക് വേടിച്ചോണ്ട് പോകുന്നവരില്ലേ ആ പരിപാടി ഇതിൻ്റെ അകത്ത് കൺട്രോളുകാർക്ക് വന്ന് സ്ലൈഡ് ചെയ്ത് തലയ്ക്ക് വേടീവിച്ചുകൊണ്ട് പോകാൻ പറ്റും ആ ഒരു സെറ്റപ്പാണുള്ളത് പക്ഷേ ഇതിൻ്റെ ഒരു വേറെ സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗസം കീബോർഡ് കളിക്കുന്നവർക്ക് സ്നൈപ്പ് ചെയ്യാൻ അറിയാവുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഗെയിം കാരണം വൺ ഷോട്ട് സ്നൈപ്പേഴ്സ് അതിനകത്ത് തിരിച്ചു വന്നിട്ടുണ്ട് വൺ ഷോർട്ട് റിക്കില്ല സ്നൈപ്പേഴ്സ് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് സ്നൈപ്പ് ചെയ്തിട്ട് സ്നൈപ്പിംഗ് നല്ല നല്ലൊരു ക്രിസ്പ് സ്നൈപ്പിങ്ങനെ നല്ല സുഖമുള്ള രീതിയാണ് പിന്നെ കൺട്രോളറിൻ്റെ അവിടെ ഇപ്പം നമുക്കിപ്പോൾ കുറച്ച് കളിച്ച് കഴിഞ്ഞാൽ കൺട്രോളറുടെ ഒപ്പം വെടിവെച്ച് നിൽക്കും കാരണം എം എസ് എസ്റ്റ് ഇല്ലേ പോലും നമുക്ക് മൗസം കീബോർഡ് ആണല്ലോ എന്ന് നമുക്ക് മൂവ് നമുക്ക് ഏത് ഡയറക്ഷനിലും മൗസ് മൂവ് ചെയ്യാനുള്ള അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സ്നാപ്പ് ചെയ്ത ആൾക്കാരെ വെടിയിച്ച് വല്ലാൻ കളിച്ച് ശീലം ആക്കി കഴിയുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഓക്കെ ആയിക്കോളും പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഡെയിലി പ്ലെയർ അല്ലെങ്കിൽ ചുമ്മാ വന്ന് കളിക്കുന്നവർക്ക് സ്ഥിരം വെറുതെ വന്ന് വൈബായിട്ട് കളിക്കാൻ വരുന്നവർക്ക് കൺട്രോളറിൽ കളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെയും പ്രിഫറബിൾ കാരണം അല്ലാതെ കാരണം മോശം കഴിയുമ്പോഴുള്ള നല്ല രീതിയിൽ കൺട്രോളർ കാരണം നല്ല രീതിയിൽ കളിക്കാം പക്ഷേ അതിന് നല്ല രീതിയിൽ നമ്മൾ ടൈമും എഫേർട്ടും സ്പെൻഡ് ചെയ്യേണ്ടി വരും പിന്നെ ഈ ഗെയിം രക്ഷപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോറി മോഡോന്നും ഭയങ്കര പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻസ് എനിക്കിഷ്ടപ്പെട്ടു കാരണം കളിക്കാൻ നമുക്ക് കളിക്കാനൊരു രസമുണ്ട് പിന്നെ ടിപ്പിക്കലി എല്ലാ മോഡേൺ വർക്ക് കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിംസും ടിപ്പിക്കലി ഇങ്ങനെ തന്നെയാണ് ആദ്യത്തെ വർഷങ്ങളായി കളിക്കാൻ നമുക്ക് നല്ല രസമായിരിക്കും പിന്നെ പെട്ടെന്ന് അതിൻ്റെ അകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല നമുക്ക് കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ട് കളി നമുക്ക് ബോറിങ് ആയിട്ട് വരും അതാണ് ടിപ്പിക്കലി എല്ലാ കോൾ ഓഫ് ഡ്യൂട്ടിക്കും പറ്റുന്നത് ഇതെങ്ങനെയാകുമോ എന്ന് നമുക്ക് കണ്ടറിയണം കാരണം ഇവരിപ്പം പറയുന്ന വെച്ച് മാർസോണിൻ്റെ അകത്തും മമ്മിനി ഊമിൻ്റെ വരുന്നുണ്ട് അവരിപ്പം എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോയി പുതിയ മാർസോൺ ഇറക്കാൻ പോകണോ അല്ലെ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് ഏതായാലും പുതിയ മാപ്പ് വരുന്നുണ്ട് വാർസ് ഓൺ വണ് കളിച്ചവർക്കറിയാം വാർസ് ഓൺ വണ്ണിലെ ഡാൻസ് എന്ന് പറഞ്ഞ മാർപ്പ് മാപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഓ ജി മാപ്പ് അത് ഏതായാലും തിരിച്ച് വരുന്നുണ്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ അത് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കോൾ ഓഫ് ഡ്യൂട്ടി എനിക്ക് തോന്നിയ ഒരു ഓൾഡ് സ്റ്റൈലിലേക്ക് വാർസ് ഓൺ വൺ സ്റ്റൈലിലേക്ക് പോകുകയാണെങ്കിൽ പണ്ടത്തെ പോലെ തന്നെ പ്ലെയർ ബേസ് തിരിച്ച് വരും കളിക്കാറ് എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഒരു ഗസ് എങ്ങനെയാണ് സൊ കറിലി ഇതിൻ്റെ അകത്ത് അവർ നമുക്ക് തന്നേക്കുന്നത് എന്ന് പറയുന്നത് ഇവർ ഇതിൻ്റെ അകത്ത് ഒരു വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് വൈൽഡ് കാർഡ് സിസ്റ്റം എന്നും പറഞ്ഞു അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം അതിൻ്റെ അകത്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല അബിലിറ്റീസ് ഉണ്ട് മൂന്ന് അബിലിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാം മൂന്ന് പെർക്സ് അബിലിറ്റീസ് വട്ട് എവർ യു വാണ്ട് കോൾ അത് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ അകത്ത് മൂന്ന് സ്ലോട്ടിലും ഒരേ സ്റ്റൈൽ ഓഫ് അതിൻ്റെ അകത്ത് റെഡ് ഗ്രീൻ കളർ വേരിയേഷൻ ഉണ്ട് അപ്പോൾ എല്ലാ റെഡ് ആണെങ്കിൽ നമുക്കൊരു വയൽഡ് കാർഡ് സ്പെഷ്യൽ സ്റ്റാബിലിറ്റി പോലെ നമ്മൾ മൂന്ന് റെഡ് ഡബിലിറ്റി കിട്ടുകയാണെങ്കിൽ ഒരു വയൽഡ് കാർഡ് സ്പെഷ്യൽ സ്റ്റബിലിറ്റി കിട്ടും അതേതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അതൊരു ഒരു പ്ലേ സ്റ്റൈൽ യൂണീക്കാക്കി എടുക്കാൻ പറ്റിയ ഒരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത് അതൊരു ഇൻട്രസ്റ്റിംഗ് ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത് ബാക്കിയൊക്കെ സിമിലർ നമ്മുടെ സ്ഥിരം വരുന്ന പെർക്സുകൾ സ്ഥിരം വരുന്ന അബിലിറ്റീസ് സ്ഥിരം വരുന്ന ഗോ മെറ്റ് കോസ്റ്റ് ഹൈ അലേർട്ട് അങ്ങനത്തെ സ്ഥിരം വരുന്ന അബിലിറ്റീസ് ഒക്കെയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഏതായാലും അവർ കിൽ സ്ട്രേക്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പഴയ ക്വാളിറ്റി ഉള്ളിൽ സ്കോർ സ്ട്രേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കിൽ സ്ട്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര കില്ല് മരിക്കാതെടുക്കുന്നു അപ്പോൾ നമുക്ക് ഓരോ യു എ വി ചോപ്പർ കണർ അങ്ങനെ അൺലോക്ക് ആവും ഇതിൻ്റെ അകത്ത് അതുപോലെ കില്ലിന് വരെ സ്കോറാണ് നോക്കുന്നത് അപ്പം നമ്മൾ ഇത്ര സ്കോർ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു അബിലിറ്റി അൺലോക്ക് ആവും എത്ര സ്കോറ് കഴിഞ്ഞാൽ അടുത്ത കിൽ സ്ട്രേക്ക് ആൺലോക്കാവും അങ്ങനെയാണ് ഇവരിൻ്റെ അകത്ത് സ്കോർ സ്ട്രേക്ക് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ന്യൂക്ക് ഇതിൻ്റെ അകത്തുണ്ട് ന്യൂക്കിന് കില്ല് തന്നെയാണ് ട്വൻറ്റി ഫൈവ് ആണോ തേർട്ടി ആണോ എത്ര കില്ലെടുത്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് എടുത്ത് കഴിഞ്ഞാൽ ന്യൂക്ക് കിട്ടും അത് ടിപ്പിക്കൽ കോൾ ഓഫ് ഡ്യൂട്ടി തന്നെ ബാക്കി അതിൽ സ്കോർ സ്ട്രീക്ക് വെച്ചിരിക്കുന്നത് എനിക്ക് സ്കോർ സ്ട്രീക്കാണ് ആണ് കുറച്ച് തന്നെ താല്പര്യം കാരണം കിൽ സ്ട്രിക്ക് വരുമ്പോൾ ആൾക്കാർ നമ്മളീ ഹാർഡ് പോയിന്റ് അല്ലെങ്കിൽ ഡോമിനേഷൻ വരുമ്പോൾ ആൾക്കാർ അതിന് കളിക്കാതെ നമ്മുടെ ഒബ്ജക്റ്റിനു കളിക്കാതെ മറ്റു കില്ലിന് വേണ്ടി കളിക്കുമ്പോൾ നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല കളിക്കാൻ കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഞാനിടങ്ങനെ കളിക്കാറുണ്ട് പക്ഷേ സ്കോർ സ്ട്രേക്ക് ആവുമ്പോൾ രണ്ടിന് രണ്ട് രീതിയിലും കളിക്കാം നമുക്ക് സ്കോർ ചെയ്തും കളിക്കാം കിൽ ചെയ്തും കളിക്കാം കാരണം കില്ലിന് സ്കോറുണ്ട് പിടിച്ചെടുക്കുന്നതിൻ്റെ സ്കോറുണ്ട് അപ്പോൾ അതായതായാലും എനിക്കൊരു നല്ല ഫീച്ചർ ആയിട്ട് തോന്നിയത് പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞു ഇവർ പറയുന്നത് ഇപ്രാവശ്യം പഴയതുപോലെ ഇരുന്നൂറും മുന്നൂറും ജി ബി ഒന്നും ഉണ്ടാവില്ല അവർ ഗെയിം സൈസ് സെവൻ്റി ഫൈവ് ആ ഫിഫ്റ്റി സെവൻറ്റി ഫൈവ് പല ചില കണ്ടീഷൻസ് ബേസ്ഡ് സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ആ ഒരു റേഞ്ച് ആയിരിക്കും എന്നാണ് ഗെയിം സൈസ് പറഞ്ഞിരിക്കുന്നത് അതേ സമാധാനമായി ഇല്ലെങ്കിൽ ഞാൻ അതിന് വേറെ അസിക്കേണ്ട പോയായിരുന്നതിന് ഏതായാലും ബാറ്റ കളിച്ചിട്ട് എനിക്ക് തൽക്കാലം കുറ്റം പറയാനൊന്നുമില്ല പിന്നെ ഞാൻ കൂടുതലും ഒരു ഇഷ്യൂ ബേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ക്രാഷ് ആവുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് ഉണ്ട് പക്ഷേ എനിക്കതായാലും ഇഷ്ടപ്പെട്ടു ഒരു ടിപ്പിക്കൽ ക്വാൾ ഓഫ് ഡ്യൂട്ടിയാണ് നല്ല ഫാസ്റ്റ് പേസ്ഡ് ആർ കെ ഡി ഷൂട്ടർ ഗെയിം പ്ലേ തന്നെയാണിത് ഇതിനകത്ത് അവർ റിയലിസത്തിനൊന്നും പോയിട്ടില്ല തനി ആർ കെ ഡി ഷൂട്ടർ ഗെയിമിനുള്ള രീതിയിൽ തന്നെയാണ് ഒരു ഒറിജിനൽ ക്വാൾ ഓഫ് ഡ്യൂട്ടി ആ ഒരു ഡി എൻ എ ബേസ് ചെയ്തിട്ടാണ് ഏതായാലും ക്വാൾ ഓഫ് ഡ്യൂട്ടി ബ്ലാക്ക് ഓഫ് സിക്സ് ഇറക്കിയിരിക്കുന്നത് റ്റൽ ഇങ്ങനെയാണ് നമുക്ക് ഫൈനലിൻ്റെ ഫൈനൽ റിലീസ് വരും പറയും എങ്ങനെയാണ് ഉണ്ടാകുന്നു പക്ഷെ എനിക്ക് ഏതായാലും എനിക്കൊരു കറണ്ട്ലി എൻ്റെ ഇതെന്ന് പറയുന്നത് ഗുഡ് ഗെയിമാണ് ഗ്രേറ്റ് ഗെയിം അല്ല വെരി ഗുഡ് ഗെയിം അല്ലെങ്കിൽ നല്ല അടിപൊളി ഗെയിം എന്നല്ല ചീത്ത ഗെയിമല്ല ഒരു ഗുഡ് ഗെയിം എന്നാണ് എൻ്റെ കറണ്ട് ഒപ്പീനിയൻ ഫുൾ ഗെയിം വരുമ്പോൾ നമുക്ക് ഇനി നോക്കാം എൻ്റെ ഒപ്പീനിയൻ ഇത് തന്നെയായിരിക്കും അതോ ഇനി മുകളിലോട്ട് താഴത്തോട്ട് പോകുമ്പോൾ നമുക്ക് അന്നേരം അറിയാം ഒത്തിരി നമ്മൾ കയറ്റേണ്ടി വരില്ല രണ്ട് മാസത്തോളം അറിയാം നമുക്ക് എന്തായാലും